ലേവ്യ പുസ്തകം ഒന്നാം അധ്യായം. യഹോവ സമാഗമന കൂടാരത്തിൽ വെച്ച് മോശയെ വിളിച്ച് അവനോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളിൽ ആരെങ്കിലും യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നുവെങ്കിൽ കന്നുകാലികളോ ആടുകളോ ആയ മൃഗങ്ങളെ വഴിപാട് കഴിക്കണം. അവൻ വഴിപാടായി കന്നുകാലികളിൽ ഒന്നിനെ ഹോമയാഗം കഴിക്കുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആണിനെ അർപ്പിക്കണം. യഹോവയുടെ പ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം അവൻ അതിനെ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ വെച്ച് അർപ്പിക്കണം. അവൻ ഹോമയാഗത്തിൻ്റെ തലയിൽ കൈവയ്ക്കണം. എന്നാൽ അത് അവന് വേണ്ടി പ്രായാചിത്വം വരുത്തുവാൻ അവൻ്റെ പേർക്ക് സുഗ്രാഹ്യമാകും. അവൻ യഹോവയുടെ സന്നിധിയിൽ കാളക്കിടാവിനെ അറുക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കലുള്ള യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ ഹോമയാഗ മൃഗത്തെ തോലുരിച്ച് ഗണ്ഡം ഗണ്ഡമായി മുറിക്കണം. പുരോഹിതനായ അഹ്റോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയിട്ട് തീയുടെ മേൽ വിറകടുക്കണം. പിന്നെ അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഗണ്ഡങ്ങളും തലയും മേധസ്സും യാഗപീഠത്തിന് തീയുടെ മേലുള്ള വിറകിന്മേൽ അടുക്കി വയ്ക്കണം. അതിൻ്റെ കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും യാഗപീഠത്തിന്മേൽ ഹോമയാഗമായി ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഹോമയാഗത്തിനുള്ള അവൻ്റെ വഴിപാട് ആട്ടിൻകൂട്ടത്തിലെ ഒരു ചെമ്മരിയാടോ കോലാടോ ആകുന്നുവെങ്കിൽ ഊനമില്ലാത്ത ആടിനെ അവൻ ആണിനെ അവൻ അർപ്പിക്കണം. അവൻ യഹോവയുടെ സന്നിധിയിൽ യാഗപീഠത്തിൻ്റെ വടക്കുവശത്ത് വെച്ച് അതിനെ അറുക്കണം. അഹ്റോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിൻ്റെ രക്തം യാഗപീഠത്തിന്മേൽ ചുറ്റും തളിക്കണം. അവൻ അതിനെ തലയോടും മേധസ്സോടും കൂടെ ഗണ്ണം ഗണ്ണമായി മുറിക്കണം. പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മേൽ അടുക്കി വയ്ക്കണം. കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. യഹോവയ്ക്ക് അവൻ്റെ വഴിപാട് പറവജാതിയിൽ ഒന്നിനെ കൊണ്ടുള്ള ഹോമയാഗമാകുന്നുവെങ്കിൽ അവൻ കുറുപ്രാവിനെയോ പ്രാവിൻ കുഞ്ഞിനെയോ വഴിപാടായി അർപ്പിക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് തല പിരിച്ചു പറിച്ച് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അതിൻ്റെ രക്തം യാഗപീഠത്തിൻ്റെ പാർശ്വത്തിൽ പിഴിഞ്ഞു കളയണം. അതിൻ്റെ തീൻപണ്ടം മലത്തോടുകൂടെ പറിച്ചെടുത്ത് യാഗപീഠത്തിൻ്റെ അരികെ കിഴക്ക് വശത്ത് വെണ്ണീരിടുന്ന സ്ഥലത്ത് ഇടണം. അതിനെ രണ്ടാകാതെ ചിറകോടുകൂടെ പിളർക്കണം. പുരോഹിതൻ അതിനെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ ദഹിപ്പിക്കണം. അത് ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളെ കർത്താവ് തന്നതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവം സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ സാറേ പുറപ്പാട് പുസ്തകത്തിലെ 40 അധ്യായങ്ങൾ ചിന്തിക്കുകയായിരുന്നു. പ്രത്യേകിച്ചും ഇന്നലെ ഷാജി പാസ്റ്റർ കൂടെ സാർ ഒരുമിച്ച് നിന്ന് 40-ാമത്തെ അധ്യായം ചിന്തിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഈ പുറപ്പാട് പുസ്തകത്തിലെ 40 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇസ്രായേൽ ജനത്തിൻ്റെ ആ അടിമത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പ് അല്ലേ. ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രമെന്ന് പറയുന്നത് അതൊരു വിമോചനത്തിൻ്റെ ചരിത്രമാണ്. വീണുകിടന്ന പാപിയെ വീണ്ടെടുക്കുവാനായിട്ട് വീണ്ടെടുപ്പുകാരനായ കർത്താവ് തൻ്റെ രക്തം നൽകുന്നതിൻ്റെ ഒക്കെ ആ ഒരു നിഴലായ ചരിത്രമാണ് ഇസ്രായേലിൻ്റെ ചരിത്രം. ആ ചരിത്രത്തിൽ അവരുടെ അടിമത്തിൽ നിന്നും വീണ്ടെടുക്കുന്ന ആ ഭാഗം നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ ആരംഭം, ഇതുപോലൊരു വഴി ഒരു മനുഷ്യന് ദൈവം തുറന്നു കൊടുത്തിട്ടില്ല. ഇസ്രായേൽ ജനത്തിന് വേണ്ടിയൊക്കെ വഴി തുറന്നതുപോലെ ഒരു മനുഷ്യൻ്റെ ലൈഫ് വഴി തുറന്നിട്ടില്ല. അങ്ങനെയാണ് ഈ പ്രഭാതത്തിലും ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുക, നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്ന വഴി പോലെ അല്ലേ. ദൈവം ഒരുക്കുന്ന വഴി ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും കേട്ടിട്ടില്ല, ഒരാളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അസാധാരണമായ ചില വഴികൾ ഈ നവംബർ മാസത്തിൻ്റെ 4-ാം തീയതി ദൈവം തുറക്കുമെന്നുള്ളത് ഒരാത്മനിയോഗത്തോടങ്ങ് പറയുക. വിശ്വസിച്ചോണം, ഏറ്റെടുത്തോണം, പ്രാപിച്ചോണം. അപ്പം ദൈവം അവർക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു വഴി വാഗ്ദത്ത നാട്ടിലേക്കുള്ള യാത്രയുടെ ആരംഭം. അതുപോലെ തന്നെ ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകുക. ന്യായപ്രമാണം ശരിക്കും പുറപ്പാട് പുസ്തകത്തിൽ നൽകാൻ തുടങ്ങുന്നു, ലേവ്യ പുസ്തകത്തിലും കൂടെ അത് നൽകുന്നു അല്ലേ. ശരിക്കും 613 നിയമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യായപ്രമാണം മൊത്തം 10 കൽപ്പന ഉൾപ്പെടെ 600. ഇതുപോലൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്ത് വേറെ ഓൺ കാര്യം. ഇന്നലെ സാറൊക്കെ പറഞ്ഞതുപോലെ ദൈവം പണിയുമ്പം പിന്നെ അതിനകത്ത് അഭംഗികളൊന്നും ഇല്ല. എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, ഈ പണി കഴിഞ്ഞേച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു ബൾബ് ഇടുന്ന കാര്യവും അടുക്കളയിൽ എന്താ ഫിറ്റിങ്സിൻ്റെ കാര്യമൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീടുകൾ ഇങ്ങനെയല്ലേ. നമ്മളെല്ലാം പണിത് കഴിഞ്ഞേച്ച് കുറേ കഴിയുമ്പോൾ ആ വാതിൽ ശരിയല്ല, ഈ വാതിൽ വാസ്തു നമ്മളൊന്നും നോക്കാറില്ലെങ്കിലും എത്ര വാസ്തുക്കാർ വരും അവർ പറയും അത് ശരിയല്ല, ഇത് ഇപ്പുറത്ത് കന്യാകോണാണ് അല്ലേ, അങ്ങനെയൊക്കെ എന്തെല്ലാം പ്രശ്നമാണ്. പക്ഷേ ദൈവം പണിത് കഴിയുമ്പോഴത്തേന് എല്ലാം അങ്ങ്
അതാ അവിടെ ന്യൂനതകളില്ല. അതാ ആ വാക്ക കൃത്യം, ന്യൂനതകളില്ല, വികലമാകാൻ അനുവദിക്കപ്പെടത്തില്ല. ഏറ്റവും നന്നായിട്ട് പണിയുന്ന ഒരു ദൈവം. 613 നിയമങ്ങൾ, അതിനകത്ത് ധാർമ്മിക നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ സാമൂഹിക നിയമങ്ങളുണ്ട്, അപ്പൊ തന്നെ ആരാധനാ നിയമങ്ങളുണ്ട്. ശരിക്കും ലേവ്യപുസ്തകം എന്ന് പറയുന്ന അങ്ങോട്ട് നമ്മൾ കയറുക, ആരാധനാ നിയമങ്ങളിലേക്കാണ് അവരെ ദൈവം ക്ഷണിക്കുന്നത്. അപ്പം ഈ സിനായിമലയുടെ ചുവട്ടിലിരുത്തിക്കൊണ്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന വലിയ നിയമങങ്ങൾ, അവിടേക്ക് ന്യായപ്രമാണം നൽകുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ആരംഭിക്കുക, അതുപോലെ തന്നെ പൗരോഹിത്യം സ്ഥാപിക്കുന്നതും പുറപ്പാട് പുസ്തകത്തിൽ, ദൈവത്തിൻ്റെ സ്തോത്രം. അതുമാത്രമല്ല, അവരുടെ മുമ്പിൽ എന്നും പോകുവാനായിട്ട്, അവർക്കെന്നും വഴികാട്ടിയാകുവാനായിട്ട്, അതുമാത്രമാണോ സർവശക്തനായ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വസിക്കുന്ന സമാഗമന കൂടാരം. അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര കൃത്യമായ വചന വെളിപ്പാട് ഷാജി പാസ്റ്റർ നമുക്ക് നൽകുവാൻ ഇടയായിത്തീർന്നു. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ദൈവം ചെയ്യുന്നത് ഒരിക്കലും ന്യൂനതകളില്ലാതെയാണ് എന്നൊക്കെ നാം പഠിക്കുവാനിടയായി. അപ്പം തന്നെ സിനായിമലയുടെ ചുവട്ടിൽ ദൈവം അവരെ ഇരുത്തിയിരിക്കുന്ന ഒരു പ്രത്യേക സമയം കൂടായിരുന്നു അത്. എനിക്ക് തോന്നുന്നത് പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം മുതൽ സംഖ്യാപുസ്തകം 10-ാമത്തെ അധ്യായം വരെ അവരെ അവരുടെ ഒരു ഒരു റെസ്റ്റിംഗ് ടൈമായിരുന്നു. ദൈവം കൊറേ നാളായില്ലേ കഷ്ടപ്പെടാൻ, എന്നെ കഷ്ടപ്പാടായിരുന്നു. ഈജിപ്തിലെ ഇഷ്ടിക ചൂളകളിൽ അഷ്ടിക്കും ആഹാരത്തിനും വകയില്ലാതെ കഷ്ടപ്പെട്ട ഒരു കാലം. ആ കാലത്തിന് ശേഷം ദൈവം കൊടുത്ത ഒരു സ്വസ്ഥതയാ. ഈ പ്രവചന പുസ്തകങ്ങളിൽ ഒരു വാക്യമുണ്ടല്ലോ, ഇതാകുന്നു സ്വസ്ഥത അല്ലേ. ശരിക്കും എന്തോ എന്നോട് ദൈവാത്മാവ് ഇങ്ങനെ പറയാൻ പറയാം, രാവിലെ വല്ലാതെ നൊമ്പരപ്പെടുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഈ നവംബർ മാസം നിങ്ങളുടെ ഒരു റെസ്റ്റിംഗ് ടൈമാണ്. സ്തോത്രം. ആ കഷ്ടതയുടെ കാലമൊക്കെ തീരാൻ പോവുക, ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോവുക. എത്രപേരെ അത് വിശ്വസിക്കുന്നുണ്ട്? അത് റെസ്റ്റിംഗ് ടൈം ആയിരുന്നത് മാത്രമല്ല, ദൈവം അവരെ ബിൽഡ് ചെയ്യായിരുന്നു. സിനായിമലയുടെ ചുവട്ടിലിരുത്തിയച്ച് കനാനിലേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ദൈവം അവരെ കൃത്യമായിട്ട് പണിതെടുക്കായിരുന്നു. ഒരുക്കത്തിന്റെ സമയമായിരുന്നു. ഫേസ് ടു ഫേസ്, മുഖാമുഖം ദൈവം അവരോട് സംസാരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു സ്വസ്ഥത ഒരുക്കപ്പെടുകയും അതിനുശേഷമായിട്ട് അവരെ ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി സജ്ജമാക്കുകയും ചെയ്യുന്ന ആ കൃത്യമായ സമയം. അപ്പോൾ തന്നെ ഈ ലേവ്യ പുസ്തകത്തിലേക്ക് നമ്മളങ്ങ് പ്രവേശിക്കുകയാണെങ്കിൽ, ഞാനൊരു പൊതുവലോകനം പറയുന്നത് 1-ാമത്തെ അധ്യായം ആയതുകൊണ്ട്, അങ്ങനെ ആ ഒരു വെളിപ്പാട് കൃത്യമായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അടുത്ത ദിവസങ്ങളിൽ ഇതൊക്കെ ധ്യാനിക്കുമ്പം നമുക്ക് പെട്ടെന്ന് ആ ഒരു എന്താ ചിന്ത ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം. ഈ ലേവ്യ പുസ്തകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള കൂട്ടായ്മയാണ്. സ്തോത്രം. ഈ പുസ്തകത്തിൽ പറയുന്നത് മുഴുവൻ ദൈവം വിശുദ്ധനാണ്. ദൈവം വിശുദ്ധനാന്ന് പറയുമ്പോൾ തന്നെ അവിടെ പറയുന്നുണ്ട് മനുഷ്യനാരാ അശുദ്ധനാന്നും പറയുന്നുണ്ട്. മനുഷ്യൻ അശുദ്ധനാന്ന് പറഞ്ഞങ്ങ് നിർത്തുകയല്ല, അശുദ്ധനായ മനുഷ്യൻ എങ്ങനെ വിശുദ്ധനാകാം എന്ന് വളരെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന പഴയ നിയമത്തിലെ ഏക പുസ്തകം ലേവ്യ പുസ്തകം. സ്തോത്രം. അശുദ്ധനായ മനുഷ്യന് എങ്ങനെ വിശുദ്ധീകരിക്കപ്പെടാമെന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഏക പുസ്തകമായിരുന്നു. ഇത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ലേവ്യ പുസ്തകത്തിലെ ഉദ്ധരണികൾ പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ മറ്റൊരു പഴയ നിയമ പുസ്തകത്തിലെ ഉദ്ധരണികളും ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. ഒരു വേദശാസ്ത്രജ്ഞൻ എഴുതിയിരിക്കുന്നത് ഞാനിങ്ങനെ വായിച്ചത്, 1 മാസം കൊണ്ടാണ് മോശ ഇത് എഴുതിയതെന്ന്. അതെങ്ങനാണെന്ന് നമുക്കറിയത്തില്ല, എന്നാൽ പോലും 1 മാസം കൊണ്ട് എഴുതപ്പെട്ടതാണ്. പക്ഷേ ഇത്രയും റെഫർ ചെയ്യപ്പെട്ടിരിക്കുന്നത്, പുതിയ നിയമം ഇത്രമാത്രം റെഫർ ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകം വേറെയില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയാണ് ലേവ്യ പുസ്തകത്തിലെ കീ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു വാക്യം അതൊന്ന് വായിച്ചു പോകുന്നത് നന്നായിരിക്കും. ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. ലേവ്യ പുസ്തകം നിങ്ങളെടുത്തേ, ലേവ്യ പുസ്തകം 11-ാമത്തെ അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധരായിരിക്കണം. ഭൂമിയിൽ ഇഴയുന്ന യാതൊരു ഇഴജാതിയിലും നിങ്ങളെ തന്നെ അശുദ്ധമാക്കരുത്. അപ്പം ദൈവം പറയാ, ഞാൻ വിശുദ്ധനാ, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം. ഈ ചർച്ചകളിലൊക്കെ ചെല്ലുമ്പോൾ ഈ നമ്മുടെ ആ സ്റ്റേജിൽ ഞാൻ എപ്പോഴും അത് ഈ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇരുന്നാലേ ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ വളഞ്ഞിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അപ്പം 152 പ്രാവശ്യം വിശുദ്ധി എന്ന വാക്ക് ലേവ്യ പുസ്തകത്തിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നതെന്നാണ് വേറൊരു കമൻട്രിക്കകത്ത് ഞാനിങ്ങനെ വായിച്ചത്. അപ്പം
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. നഷ്ടപ്പെട്ട ഏദൻ തോട്ടത്തിൽ മനുഷ്യന് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യൻ അശുദ്ധനായി മാറി. ആ അശുദ്ധനായ മനുഷ്യന് എങ്ങനെ ദൈവവുമായിട്ട് കൂട്ടായ്മ ബന്ധം സ്ഥാപിക്കാൻ പറ്റും എന്ന കാര്യമാണ് ലേവ്യ പുസ്തകം കൃത്യമായിട്ട്. അശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് ആണ് ആ ചിന്തയാണ് പ്രധാനപ്പെട്ടത്. അതെ, അശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക്. മനുഷ്യൻ ഇന്നും പ്രാർത്ഥിക്കുക അല്ലേ? മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഒരിക്കലും അവന് വിശുദ്ധീകരിക്കപ്പെടും. ഈ ദൈവിക സങ്കല്പങ്ങളൊക്കെ മിക്കവാറും ഒക്കെ ഭയപ്പെടുത്തുന്നതും എന്താ ഒരു ദ്രൗദ്രമാണ് മിക്കവാറും ഒക്കെ ഉള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ദൈവം സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിങ്കിലേക്ക് നമുക്ക് വരാൻ പറ്റും, ആർക്കും ദൈവത്തിൽ ആശ്രയിക്കാൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വിശുദ്ധിയിലേക്ക് വരാനായിട്ടുള്ള വഴി ദൈവം തന്നെ ഇവിടെ തരുന്നത്. അതെ അതെ, മറ്റ് നമ്മള് പല വിശ്വാസങ്ങളും കാണുന്ന നമ്മൾ കണ്ടെത്തുന്ന വഴികളാണ്. അതെ അതെ അതെ, ഇവിടെ ദൈവം ഒരു പ്രമാണം നൽകുകയാണ്. ആ പ്രമാണത്തെ മുറുകെ പിടിച്ച് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ദൈവിക വിശുദ്ധി പ്രാപിക്കുവാൻ കഴിയും. അവർക്ക് കർത്താവിനോട് അനുരൂപപ്പെടാൻ പറ്റും, മുഖാമുഖം അവിടുത്തെ കാണാൻ പറ്റുമെന്നൊക്കെയുള്ള കൃത്യമായ വചന വെളിപ്പാടുകളാണ് നമുക്ക് ഈ ഭാഗങ്ങളിൽ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ തന്നെ ഞാൻ ഇതിനെ ഒന്ന് രണ്ടായിട്ട് പിരിക്കാനായിട്ട് ആഗ്രഹിക്കുക. 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ കാണാൻ പറ്റുന്ന വിഷയം വർഷിപ്പിങ് എ ഹോളി ഗോഡ്, വിശുദ്ധനായ ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുക. അതൊരു യോഗ്യതയല്ലേ? ഇത്ര ശ്രേഷ്ഠനായ, മലിനതയില്ലാത്ത, ഒരു കലർപ്പും ഇല്ലാത്ത സർവശക്തനായ ദൈവം, ആ ദൈവത്തെ ആരാധിക്കുന്നു എന്നുള്ള വലിയ തിരിച്ചറിവാണ് 1 മുതൽ 17 വരെയുള്ള അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ തന്നെ 18 മുതൽ 27 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം എന്ന് പറയുന്നത് ലിവിങ് എ ഹോളി ലൈഫ്, ഒരു വിശുദ്ധ ജീവിതത്തിന് വേണ്ടിയുള്ള ആഹ്വാനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ലേവ്യപുസ്തകം ആദ്യം മുതൽ അവസാനം വരെ നിഴലിച്ച് നിൽക്കുന്ന വിഷയം തന്നെ വിശുദ്ധിയാണ്. പ്രധാനമായിട്ട് 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ, 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിലെ വിഷയം ഹോളി ഓഫറിങ്സ്, വിശുദ്ധമായ വഴിപാടുകളെ കുറിച്ച്, പ്രധാനപ്പെട്ട 5 യാഗങ്ങളെ കുറിച്ചൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കത് വഴിയാൻ വണ്ണം ചിന്തിച്ചു വരാം. സാറ് ദൈവശാസ്ത്രം പഠിപ്പിക്കുന്ന ആളായതുകൊണ്ട് പഴയ നിയമമാണോ കൈകാര്യം ചെയ്യുന്നത്? അതോ ഉണ്ട്? അന്നേരം തീർച്ചയായിട്ടും കർത്താവിനോദിക്കുകയാണ് നമുക്ക് ഒന്നിച്ച് അങ്ങനെ മുന്നോട്ട് പോകാം. 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളുടെ അകത്ത് കാണുന്ന 5 യാഗങ്ങളുടെ പേര് ഞാനൊന്ന് പറയാം. 1-ാമത്തെ യാഗം ഹോമയാഗം, 2-ാമത്തെ യാഗം ഭോജനയാഗം, 3-ാമത്തെ യാഗം സമാധാനയാഗം, 4-ാമത്തെ യാഗം പാപയാഗം, 5-ാമത്തെ യാഗം അഗർത്യ യാഗം. ഹോമയാഗത്തെക്കുറിച്ച് 1-ാം അധ്യായത്തിൽ കാണാൻ പറ്റുന്നു, ഭോജനയാഗത്തെക്കുറിച്ച് 2-ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റുന്നു, സമാധാനയാഗത്തെക്കുറിച്ച് 3-ാമത്തെ അധ്യായത്തിൽ കാണാൻ പറ്റുന്നു, പാപയാഗത്തെക്കുറിച്ച് 4-ാമത്തെ അധ്യായത്തിലുണ്ട്, 5-ാമത്തെ അധ്യായത്തിൽ അഗർത്യയാഗത്തെക്കുറിച്ചുണ്ട്. 6-7 അധ്യായങ്ങളിലും യാഗങ്ങളുടെ പ്രമാണങ്ങൾ തന്നെയാണ് കാണാനായിട്ട് പറ്റുന്നത്. ഈ യാഗങ്ങളുടെ എല്ലാം പ്രത്യേകത, ഈ യാഗങ്ങളെല്ലാം ഞാനെങ്ങനെ പറയാറുണ്ട്, നമ്മൾ ഈ ഡോറ് തുറന്ന് ചിങ്ങോട്ട് കയറുമ്പോൾ ക്യാമറ കാണുന്നത് പോലെ, ഈ യാഗങ്ങളുടെ എല്ലാം പ്രത്യേകത, ഈ യാഗങ്ങളിലൂടെ എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട ദൈവോദരണ സ്തോത്രം. ക്രിസ്തുവിനെ ഇതുപോലെ ക്രിസ്തു കേന്ദ്രമായിരിക്കുന്ന, എന്താ ഇതിന് പറയുന്ന ആ ഒരു ഇംഗ്ലീഷ് വാക്ക്, ക്രൈസ്തന്റെ ദൈവത്തിന് സ്തോത്രം, ക്രിസ്തു കേന്ദ്രിതമായിരിക്കുന്ന ഒരു പുസ്തകം വേറെ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പഴയ നിയമത്തിൽ ദൈവത്തിന് സ്തോത്രം, കാരണം ഇത് ദൈവം മുൻകൂട്ടി പ്ലാൻ ചെയ്ത കാര്യമല്ലേ? അതുകൊണ്ട് തന്നെ ആ ക്രിസ്തുവിനെയാണ് ഈ പുസ്തകങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. 1-ാമത്തെ അധ്യായം, 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഹോമയാഗത്തിനുള്ള പ്രമാണമാണ് നമ്മൾ വായിച്ചത്. ആ ഹോമയാഗത്തിനുള്ള പ്രമാണം ദൈവത്തിന് സ്തോത്രം കാണാൻ പറ്റുന്നത് 3 യാഗവസ്തുക്കൾ, അത് പ്രാപ്തി അനുസരിച്ച്. എനിക്ക് തോന്നുന്നു ആ പ്രമാണമാണ് പുതിയ നിയമത്തിലും ഇങ്ങനെ തുടരുന്നത് അല്ലേ? ഏറ്റവും സമ്പന്നരായിട്ടുള്ള ആളുകൾ കാള, അല്ലെങ്കിൽ അത് സാമ്പത്തികം കുറഞ്ഞ ആളുകൾക്ക് ചെമ്മരിയാടോ കോലാടോ, അല്ലെങ്കിൽ മറ്റേ ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും തള്ളപ്പെട്ട ആളുകൾക്ക് പറവ ജാതികൾ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് നമ്മൾ നിമിത്തം ദരിദ്രനായി തീർന്നത് കൊണ്ട് തന്നെ അവർ അവിടുത്തേക്ക് വേണ്ടി അറക്കപ്പെട്ടത് പ്രാങ്കുഞ്ഞുങ്ങളെ ആയിരുന്നു അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പം കാളെ എങ്ങനെ അറക്കണം, ആടിനെ എങ്ങനെ അറക്കണം, ദൈവത്തിൻ്റെ സ്തോത്രം എന്നുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രാങ്കുഞ്ഞിനെ എങ്ങനെ അറക്കണം എന്നുള്ള കാര്യമെല്ലാം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. നമുക്കറിയാം ഈ യാഗങ്ങളിൽ എല്ലാം വെളിപ്പെടുത്തുന്ന ഒരു സത്യമുണ്ട്. യാഗവസ്തു ദാതാവിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിക്കപ്പെടുന്നത് പോലെ പുത്രനായ ദൈവം പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ എന്ത് ചെയ്തു? ഏൽപ്പിച്ചു കൊടുത്തു. അതുപോലെ നമ്മളും അനുദിന ജീവിതത്തിൽ
ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അത് ദൈവജനം ഇങ്ങനെ പറയുന്നത്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് വാക്തത്വം പ്രാപിക്കാനാണ് നമ്മളെ ദൈവം ചെയ്തിരിക്കുന്നത്, നിയോഗിച്ചിരിക്കുന്നത്. സാറേ, ഞാൻ പ്രധാനമായിട്ടും അതിനകത്ത് 12-ാമത്തെ വാക്യവും 13-ാമത്തെ വാക്യവും ഒന്ന് വായിക്കാൻ താല്പര്യപ്പെടുക. കാര്യം പൊതുവായിട്ട് കുറേ ചിന്തകൾ പറഞ്ഞു എന്നതിനപ്പുറത്ത് ഈ ആ ഒരു ഭാഗം എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ച ഒരു ഭാഗമാണ്. വായിച്ചാട്ട്, അവൻ അതിനെ തലയോടും മേധസ്സോടും കൂടെ ഗണ്ണം ഗണ്ണമായി മുറിക്കണം. പുരോഹിതൻ അവയെ യാഗപീഠത്തിൽ തീയുടെ മേലുള്ള വിറകിന്മീതെ അടുക്കി വയ്ക്കണം. കുടലും കാലും അവൻ വെള്ളത്തിൽ കഴുകണം. പുരോഹിതൻ സകലവും കൊണ്ടുവന്ന ഹോമയാഗമായി യഹോവയ്ക്ക് സൗരഭ്യവാസനയുള്ള ദഹനയാഗമായി യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അപ്പോൾ ഹോമയാഗത്തിൽ പ്രാവർത്തികമാക്കപ്പെടേണ്ട ഒരു പ്രമാണമാണ്, അതേത് യാഗവസ്തുവാണെങ്കിലും ആ യാഗവസ്തു അത് പരിപൂർണമായിട്ട് എന്ത് ചെയ്യണം, ദഹിപ്പിക്കണം. പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ദഹിക്കപ്പെടുന്ന കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1, തല ദഹിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമ്മളോടുള്ള ബന്ധത്തിൽ പറഞ്ഞ ചിന്തകളാണ് സ്തോത്രം. നമ്മുടെ ഈ ചിന്തകളാണ് പണ്ടാരോട് പറഞ്ഞ പോലെ ചിന്തിച്ചാലൊരു അന്തവും ഇല്ല അല്ലേ, ബാക്കി ഞാൻ പറയുന്നില്ല. ഏതായാലും ചിന്തിച്ചാലൊരു അന്തവും ഇല്ല. മനുഷ്യൻ്റെ ഈ ചിന്തകൾ ഇങ്ങനെ കാടുകയറുന്ന ചിന്തകളുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ എപ്പം വരുമ്പോഴും ഈ ചിന്തകളെയൊക്കെ ദൈവഹിതത്തിന് സമർപ്പിക്കണം. സത്യ തീക്കനല്ലേ ചവിട്ടുന്നതുപോലുള്ളതാ ജീവിത സാഹചര്യങ്ങൾ. ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാതെ ഭയങ്കര പ്രതിസന്ധിയുള്ള എത്രയോ ആളുകൾ. ഇന്നലെ രാത്രി എന്നെ ഒരു പ്രിയപ്പെട്ട പിതാവ് തിരുവല്ല ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു. ഒരു 15 മിനിറ്റോളം കരച്ചില്ല, ഏങ്ങി കരയുക. എന്നിട്ട് എന്നോട് പറയാ, പാസ്റ്ററേ എനിക്ക് വേറെ ആരുടെയും മുമ്പിൽ കരയാനില്ല, എനിക്ക് പാസ്റ്ററെ ഒരു പരിചയമില്ല. പക്ഷേ ഞാൻ പാസ്റ്റർ മുമ്പിൽ കരയുന്നത് എന്തിനാണെന്നറിയോ, പാസ്റ്റർ ആയതുകൊണ്ട് പാസ്റ്റർ മുമ്പിൽ കരയുന്നത് സ്തോത്രം. അപ്പം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വന്നത്, ദൈവനാമത്തിന് വേണ്ടി ഒത്തിരി ശക്തമായിട്ട് നിന്ന ഒരു കുടുംബം. എനിക്ക് മനസ്സിലായത് കർത്താവിന് വേണ്ടി നോർത്ത് ഇന്ത്യയിലൊക്കെ ഒത്തിരി നിന്ന, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒത്തിരിയൊക്കെ വാരിക്കൊടുത്ത, ദൈവത്തിന് സ്വത്ര മക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലയിലുള്ള അദ്ദേഹം പറഞ്ഞു, എനിക്കിനി ഭൂമിയിൽ ഒരാഗ്രഹമില്ല, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. അത് ഭയങ്കരമായിട്ട് എന്നെ ചിന്തിപ്പിച്ചു. ഇന്നറിഞ്ഞു, ഒരു ചെറിയ ഒരു പ്രശ്നമില്ല, എൻ്റെ വൈഫിന് ഒരു പ്രശ്നമില്ല. 66 വയസ്സുള്ള ഒരു അമ്മാമ സ്തോത്രം. പക്ഷേ കഴിഞ്ഞ കുറേ നാളായിട്ട് ക്രമാതീതമായിട്ട് വെയിറ്റ് കുറയുന്നു. അങ്ങനെ കോട്ടയത്തുള്ള ഏതോ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ മനസ്സിലായി ഏതാണ്ട് ഗൗരവമുള്ള പ്രശ്നമാണ് സ്തോത്രം. പക്ഷേ ഇന്നലെ ബിലിവസ് വന്ന് നട്ടല്ലേന്നൊക്കെ എടുത്ത് കിഴിച്ചെടുത്ത് നോക്കിയപ്പോൾ അറിഞ്ഞു, ക്യാൻസറിൻ്റെ ഒരു വല്ലാത്ത സ്റ്റേജാണ്. അദ്ദേഹം പറയായിരുന്നു സ്തോത്രം, വായിക്കാനിരുന്നിട്ട് വായിക്കാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കാനിരുന്നിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ആകെപ്പാടെ വല്ലാത്ത അസ്വസ്ഥത. അന്നേരം ഈ ചിന്തകൾ എപ്പോഴും ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ അങ്ങ് ആക്രമിക്കും. ഇന്നൊക്കെ രാവിലെയൊക്കെ ഒത്തിരി ബിസിനസ്സുകാർ ഞങ്ങളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ടവരെ സ്തോത്രം, ഇന്നത്തെ ദിവസം പരിഹരിക്കപ്പെടേണ്ട ഒത്തിരി പ്രശ്നങ്ങളാണ്. പക്ഷേ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയട്ടെ, അവിടേക്കൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ്, അതിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് ആദ്യം ചിന്തകളെ ദൈവ ഇഷ്ടത്തിനൊന്ന് സമർപ്പിക്കാവോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിപൂർണമായിട്ടൊന്ന് ദഹിക്കട്ടെ, ആ അവിടുത്തെ ഇഷ്ടത്തിനൊന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അസാധാരണമായ ഒരു ദൈവപ്രവർത്തി നടക്കുന്ന ഒരു പകലായത്, ന്യൂനതകളില്ലാതെ, കർത്തൃദാസൻ മുമ്പേ പറഞ്ഞതുപോലെ വികലതകളില്ലാതെ ദൈവം നിങ്ങളെ പണിയുന്ന ഒരു ദിവസം. അതുകൊണ്ട് തന്നെ ചിന്തകളെ ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ യാഗവസ്തുവിൻ്റെ 1-ാമത് ദഹിക്കേണ്ട ഭാഗം അതിൻ്റെ തലയാണ് സ്തോത്രം. അതുപോലെ തന്നെ 2-ാമത് പറയുന്നു, സാർ ഇവിടെ എഴുതിയിട്ടുണ്ട്, മേധസ്. മേധസ് എന്ന് പറയുമ്പം മസിൽസും ആ ഒരു അല്ലേ, പ്രൗഢി, ആരോഗ്യം സ്തോത്രം, കഴിവ്. ഞാൻ ഇന്നിടത്തെ ഇന്നാരാ, ഞാൻ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്തോത്രം. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ വലിയ 46-ഇഞ്ച് 56-ഇഞ്ച് ഒക്കെ ഈ നെഞ്ചളമൊക്കെ, പ്രത്യേകിച്ച് അതൊക്കെ ഈ ഓരോ സീസണിലെ ഈ രാഷ്ട്രീയ ടോക്കുകളാണ് ഇത്രയൊക്കെ ഇതിനെയൊക്കെ വൈറലാക്കുന്നത് അന്നേരം. പക്ഷേ എത്ര നെഞ്ചു വിരിഞ്ഞു നിൽക്കുന്ന ആളുകളും ഒതുങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. എവിടെന്നറിയോ, ഈ രാവിലെ അത് പറയുന്നത് ശരിയല്ല, എന്നാൽ പോലും പറയാതിരിക്കാൻ പറ്റത്തില്ല. പെട്ടിക്കകത്ത് ഒതുങ്ങാത്ത ആരെയില്ല. കഴിഞ്ഞ ഒരു ദിവസം ഇങ്ങനെ ഒരു അടക്കം നടത്താൻ പോവുക, ശരിക്കും പെട്ടിക്കകത്ത് ആ അച്ഛ കിടക്കുന്നത് തന്നെ ഭയങ്കര നല്ല ജുവായൊക്കെ ഇട്ട് ഭയങ്കര ഒരു
പ്രൗഢിയോടുകൂടെ കിടക്കുക. അന്നേരം ഞാൻ തന്നെയാണ് ചോദിച്ചത് എങ്ങനെ തലവണയുണ്ടോ, ഇത് ഇച്ചിരി വലിപ്പം കൂടുതലുള്ള. അന്നേരം അവിടെ നിന്ന് പാസ്റ്റർ എന്നെക്കാട്ടി ഇച്ചിരി കൂടെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. പുള്ളി പറഞ്ഞു അടിവശം തട്ടുമ്പോൾ അങ്ങ് ഒതുങ്ങിക്കോളൂ. സത്യം, പുള്ളിക്കാരൻ ആ പെട്ടിയുടെ ഇങ്ങനെ ഒരു സൈഡ് അങ്ങോട്ട് പൊക്കിയേച്ച് അടി അങ്ങോട്ട് കിട്ടിയപ്പോഴത്തേനുണ്ടല്ലോ ഇങ്ങനെ താണിറങ്ങിപ്പോവുക. അപ്പം എത്ര വിരിഞ്ഞ് നിൽക്കുന്നവർ ഓർത്തോണം, ഞാൻ വലിയ ആളാ എന്നൊക്കെയുള്ള ചിന്തയോടുകൂടെ വിരിഞ്ഞ് നിൽക്കുന്നവർ ഓർത്തോണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിരിഞ്ഞ് നിന്നുകൊണ്ടൊന്നും ദൈവത്തിൽ നിന്നൊരു നന്മ പ്രാപിക്കാൻ പറ്റത്തില്ല. മുട്ടുകൾ മടക്കപ്പെടണം, ദൈവസനെ സമർപ്പിക്കപ്പെടണം. ആരോഗ്യത്തെ സ്തോത്രം ദൈവത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ പാരമ്പര്യം എന്നാ പാരമ്പര്യം അല്ലേ സ്തോത്രം. ഈ ജോലി പോയാൽ ചിലത്തെ പാരമ്പര്യം പോവും. അതിനെക്കാട്ടി രസം ഒരു പെങ്കൊച്ച് ഒന്ന് ക്രമം തെറ്റിപ്പോയാൽ പോകാത്ത പാരമ്പര്യം വല്ല ഉണ്ട് സ്തോത്രം. അതുകൊണ്ട് പ്രശംസിക്കാൻ ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെടുന്നു സ്തോത്രം. ദൈവദനം ചോദിക്കുന്നുണ്ട്, ഞാൻ തന്നെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്, ബലവാൻ തൻ്റെ ബലത്തിൽ പ്രശംസിക്കുന്നത് എന്തിന്. ദൈവത്തിന് സ്തോത്രം. അപ്പം ഈ കഴിവുകളെയൊക്കെ ഇങ്ങനൊരു ചൊല്ല് ഞാൻ കേട്ടിട്ടുണ്ട് സാറേ, സാറും കേട്ടുവേണം, ആറ്റിറ്റ്യൂഡ് ഇസ് ബെറ്റർ ദാൻ ആൾട്ടിറ്റ്യൂഡ്. കേട്ടിട്ടില്ലേ, ഉയരത്തെക്കാട്ടി നല്ലത് മനോഭാവമാണ്. ഈ കൊച്ചിരാജാവിൻ്റെ കൊച്ചുമക്കളായി ജനിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ അതിനെക്കാട്ടി വലിയൊരു കാര്യമാണ് മനോഭാവം. ഈ ഞാൻ ചിലപ്പോഴൊക്കെ ഈ ഈ പിള്ളേരുടെ ക്യാമ്പിന് പോകുമ്പോഴേ ഈ ഇതിങ്ങനെ പേപ്പറിൽ എഴുതി കാണിക്കും, ആറ്റിറ്റ്യൂഡിൻ്റെ സ്പെല്ലിംഗ് ഇങ്ങനെ എഴുതിയിട്ട് ഇപ്പുറത്ത് ആൾട്ടിറ്റ്യൂഡ് എഴുതും, എന്നിട്ട് 1, 2 ABCD 1, A 1, B 2, C 3 ഇങ്ങനെ കണക്ക് കൂട്ടിപ്പിക്കും. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ആറ്റിറ്റ്യൂഡിന് വരുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 100%. അതേസമയം ആൾട്ടിറ്റ്യൂഡ് എനിക്ക് വന്ന് 92 കിട്ടും. അന്നേരം ഡോക്ടർ മോനായിട്ട് ജനിച്ചുകൊണ്ട് സാധ്യതയുണ്ട് ഡോക്ടറാകാൻ, പക്ഷേ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവനും എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടറാകാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചവരല്ലേ ഏറ്റവും കൂടുതൽ ഡോക്ടറായിരിക്കുന്നത്. ലോകത്തെ ചലിപ്പിച്ചിട്ടുള്ള ഡോക്ടർമാർ, കേരളത്തിൻ്റെ ആരോഗ്യ ചരിത്രത്തിലൊക്കെ പഠിക്കുമ്പോൾ ആ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ. അപ്പം നമ്മളുടെ ചിന്തകളെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കണം, നമ്മളുടെ കഴിവുകളെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കണം. അടുത്ത് പറയുന്നത് സാറേ കുടലിനെ കുറിച്ചല്ലേ പറയുന്നത്, ആണോ അല്ലേ? ആ കുടൽ, കുടൽ ദഹിക്കണം. കുടലെന്ന് പറയുമ്പോൾ ഈ വികാരമാണ് സ്തോത്രം, ഈ വയറിൻ്റെയൊക്കെ വികാരം. അത് ശരിക്കും പറഞ്ഞാൽ അക്ഷരിക അർത്ഥത്തിൽ മാത്രമല്ല, ഭൗതിക അർത്ഥത്തിൽ മാത്രമല്ല. ചിലർക്ക് ഒരു നേരം ഒന്ന് ഉപവസിക്കാൻ ഭയങ്കര മടിയാണ് സ്തോത്രം. ഉപവാസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കങ്ങ് ഭ്രാന്ത് കയറും സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളെ കൊണ്ട് ഇങ്ങനെ യാത്ര പോയത് ഓർക്കുന്നുണ്ട്. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം പോയി കഴിഞ്ഞാൽ എൻ്റെ കൂടെ പോകുന്നവരും മുഴുവൻ പട്ടിണിയാണ്. കാര്യം നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയല്ലോ അവിടെ ചെല്ലുക ഇതൊക്കെയാണ്. അന്നേരം പുള്ളി ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കങ്ങ് ഭ്രാന്ത് കയറി സ്തോത്രം, വിശപ്പ് സ്തോത്രം. ദൈവങ്ങളെ ഈ വികാരങ്ങളെ ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചടക്കാൻ നമുക്ക് കഴിയണം. അപ്പം നമ്മളുടെ തല ചിന്തകളെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കണം, കഴിവുകളെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കണം, അതുപോലെ തന്നെ വികാരങ്ങളെയും വിചാരങ്ങളെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിൽ പിടിച്ചു കെട്ടണം. അടുത്തതായിട്ട് കാല് നടപ്പിനെ കാണിക്കുന്നത്. അന്നേരം ഇതെല്ലാം യാഗപീഠത്തിൽ എന്ത് ചെയ്യണം, സമർപ്പിക്കപ്പെടണം. യാഗപീഠത്തിൽ യാഗവസ്തു പരിപൂർണമായിട്ട് സമർപ്പിക്കപ്പെടുമ്പോൾ അവിടെയാണ് തീ ഇറങ്ങുന്നത്, അവിടെയാണ് ദഹനം നടക്കുന്നത് സ്തോത്രം. ഈ ആടൊക്കെ ഇങ്ങനെ കിടക്കുമ്പോഴും അതിങ്ങനെ തല ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കും, കണ്ടിട്ടുണ്ടോ? ഈ ആടിനെയൊക്കെ ഇറക്കുന്നത് കണ്ടിട്ടുണ്ടോ അറിയാം? ഏറ്റവും ലാസ്റ്റ് നിമിഷം വരെ അതെന്ത് ചെയ്തുകൊണ്ടിരിക്കും, തല ഉയർത്തിക്കൊണ്ടിരിക്കും. ഉയർന്നു നിൽക്കുന്ന തലകളൊക്കെ ഇന്ന് പകൽ ദൈവപാദപീഠത്തിങ്കിൽ സമർപ്പിതമാകണം. അപ്പം നമ്മുടെ ചിന്തകളെയും നമ്മളുടെ കഴിവുകളെയും നമ്മളുടെ വികാരങ്ങളെയും അതുപോലെ തന്നെ നമ്മളുടെ നടപ്പിനെയൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ ഇന്നത്തെ ദിവസം വലിയ അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വഴി 23 സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, എൻ്റെ പാനപാത്രം എന്ത് ചെയ്യുന്നു, നിറഞ്ഞു കവിയുന്നു. ഈ സ്വർണ്ണക്കപ്പാണോ മങ്കോപ്പയാണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്നെനിക്കറിയാം, ഏത് സീസണിലും നിറഞ്ഞു കവിയുന്ന ഒരാത്മീക അനുഭവം. ആ ഒരാത്മീക അനുഭവം ഉണ്ടാകണമെങ്കിൽ യാഗപീഠത്തിൽ, അതെ, ഹോമയാഗത്തിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്ന ആ ബലിപീഠത്തിങ്കിൽ സമർപ്പിക്കപ്പെടുന്ന യാഗവസ്തുവിനെ പോലെ ദൈവഹിതത്തിന് സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ എത്ര പേര് തയ്യാറാവും. നമ്മൾ പാടാൻ പോവുക, എൻ്റെ ബുദ്ധിയും അല്ലേ എൻ്റെ ശക്തിയും നീ എനിക്ക് തന്നതൊക്കെയും സർവവും
യേശുനാഥനായി എത്രയോ കൊച്ചിലെ മുതൽ കേട്ടിട്ടുള്ള നമ്മളൊക്കെ സ്കൂളുകളിലൊക്കെ പഠിക്കുമ്പോൾ, ഞാൻ പഠിച്ചൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ്, അതുകൊണ്ട് തന്നെ അവിടെ ഇങ്ങനെ ഡിവോഷൻ നടക്കുമ്പോൾ കേൾക്കാറുള്ള ആ പാട്ട് എത്രമാത്രം മനസ്സിനെ സ്പർശിച്ചിട്ടുള്ള ആ വരികൾ, ഹൃദയം തുറന്ന ആ വരികൾ നമ്മൾ ഒരുമിച്ച് ഒന്ന് പാടിക്കൊണ്ട് മുട്ടുമുടക്കി ദൈവമുമ്പാകെ ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി യാചിക്കുവാൻ പോകുന്ന പ്രത്യേക നിമിഷങ്ങൾ ചേർന്ന് പാടാം. ക്വയർ ടീമിൻ്റെ കൂടെ ചേർന്ന് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവമുമ്പാകെ മുട്ടുമടക്കുന്നവരെ ഒരു കാര്യം ഓർത്തോണം, മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. അതുകൊണ്ട് ഇന്നത്തെ പകൽ ഈ പ്രഭാതത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ദൈവഹിതത്തിന് മുട്ടുമടക്കിക്കോ, അവിടുന്ന് മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുമടക്കുവാൻ നിങ്ങളെ അനുവദിക്കത്തില്ല. ആ ഉറപ്പോട് പ്രതീക്ഷയോട് ചേർന്ന് പാടാം സർവവും യേശുനാഥനായി. എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ബുദ്ധിയും എൻ്റെ ശക്തിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ, എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ കീർത്തിയും എൻ പുകഴ്ചയും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ സമ്പത്തും എൻ്റെ ദ്വാരവും നീ എനിക്കു തന്നതൊക്കെയും, എൻ്റെ ആയുസ്സും എൻ്റെ ഭാവിയും നീ എനിക്കു തന്നതൊക്കെയും, സർവവും യേശുനാഥനാ സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. പൗർഷന്റെ കുടുംബാംഗങ്ങളെ, പ്രാർത്ഥനാ സഹകാരികളെ, ദൈവമക്കളെ, ഒന്നുകൂടെ ആ വരികൾ മനസ്സ് തുറന്ന് ആവർത്തിക്കാവോ? നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തകളും നമ്മുടെ ഇച്ഛകളും ഒക്കെ അവിടുത്തെ ഹിതത്തിന് പരിപൂർണമായി സമർപ്പിക്കപ്പെടുമ്പോൾ, ഗതസമനയിൽ പിതാവിൻ്റെ ഇഷ്ടത്തിന് തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട ദൈവപുത്രനെ ശക്തീകരിക്കുവാൻ സ്വർഗം ദൂതനെ ഇറക്കിയതുപോലെ, ഇന്ന് പകൽ ദൈവ ഇഷ്ടത്തിനേൽപ്പിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗം ദൂതനെ ഇറക്കുന്ന പകലാണെന്നുള്ള വലിയ ഉറപ്പോടുകൂടെ ഈ പ്രഭാതത്തിൽ ദൈവ ഇഷ്ടത്തിന് ആവർത്തിച്ചേ, സർവവും യേശുനാഥനായി ആവർത്തിച്ചേ. പാട്ടിന്റെ താളത്തിനപ്പുറത്ത് ഹൃദയത്തിന്റെ ഏകാഗ്രതയോട് സർവവും എല്ലാ വായും തുറക്കാവോ, രണ്ട് കരം ഉയർത്തിക്കൊണ്ട് പാടാവോ, ആവർത്തിച്ചേ മക്കളെ, ആവർത്തിച്ചേ. സർവവും എല്ലാ വായും തുറന്നുകൊണ്ട്, എല്ലാ തരങ്ങളും തുറന്നുകൊണ്ട് ഇന്നൊരു അത്ഭുതത്തിന്റെ പകല, ഇന്നൊരു വിടുതലിന്റെ പകല, ഇന്നൊരു ദൈവപ്രവൃത്തിയുടെ പകല, സർവവും യേശുനാഥനായി ഒന്നുകൂടെ ആവർത്തിക്കാവോ, പിതാവേ, ഹോമയാഗത്തിന് യാഗപീഠത്തിങ്കിൽ സമർപ്പിക്കപ്പെടുന്ന ആ യാഗവസ്തുവിനെ പോലെ
ഞങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെ ദൈവ ഇഷ്ടത്തിന് സമർപ്പിക്കുക. ഞങ്ങളുടെ വാക്കുകൊണ്ട്, ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട്, ഞങ്ങളുടെ ചിന്ത കൊണ്ട് ദൈവഹിതത്തിൽ നിന്ന് അന്യപ്പെടുന്നത് ഒന്നും ഉണ്ടാകുവാനിടയാകാം. ഞങ്ങളുടെ ആദരകളെ സൂക്ഷിക്കണം. ഇന്നത്തെ പകൽ ഞങ്ങളുടെ ആദരദാരത്തെ സൂക്ഷിപ്പിക്കണം. കർത്താവെ, സ്വാർത്ഥതയില്ലാതെ സേവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. എല്ലാവരെയും അനുഗ്രഹിക്കണം. ജനത്തെ സമർപ്പിക്കണം. വലിയ അത്ഭുതം ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ.